കോണ്ടോട്ടിക്കടുത്ത മുതുവല്ലൂർ ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠ ചടങ്ങ് വേറിട്ട അനുഭവമാക്കി ക്ഷേത്രഭാരവാഹികളും നാട്ടുകാരും ഇന്ത്യക്ക് തന്നെ മാതൃകയാവുകയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠാ ചടങ്ങ് May 7, 8, 9 തീയതികളിൽ നടക്കുകയാണ്. May 7 മുതൽ 9 തീയതി വരെയുള്ള പരിപാടികളിൽ സമന്വയം 2024 എന്ന പേരിൽ ദേശവരവ്, സാംസ്കാരിക സമ്മേളനം, മഹാ അന്നദാനം എന്നിവയും നടന്നുവരുന്നു. ക്ഷേത്രം തന്ത്രി ശ്രീ തെക്കിനിയെടുത്ത് തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ്ദങ്ങൾ സമന്വയം 2024 ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി വിശിഷ്ട അതിഥിയായിരുന്നു. ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി നമ്മുടെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് നല്ലൊരു ക്ലാപ്പ് കൊടുത്തുകൊണ്ട് നമ്മുടെ മുഖ്യാതിഥിയെ നമ്മുടെ വേദിയിലേക്ക് അറിയിക്കാം. എല്ലാവർക്കും അദ്ദേഹം നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ സന്തോഷം ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബും അറിയിക്കുകയാണ്. നമ്മുടെ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനവുമായി ഏറെ സഹകരിച്ച ഒരു വ്യക്തി, ഊർജം നൽകിയ ഒരു നേതാവാണ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്. അദ്ദേഹം നേരെ കണ്ണകാല മണ്ഡലത്തിലേക്ക് പോകും. നമ്മളുടെ ഭക്ഷണം ഇന്ന് നമ്മളോടൊപ്പം അതിലേക്ക് അദ്ദേഹം വരുന്നുണ്ടാവും. എല്ലാവരും ക്ഷമയോടെ കൂടി ഇരിക്കുക. ചെയ്യുന്നതിനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പാണക്കാട് സാദിഖ് അലി നമ്മുടെ ക്ഷേത്രം ഇന്നത്തെ മുഖ്യ ഉദ്ഘാടകനായിട്ട് നമ്മളോടൊപ്പം ചേരുന്നത് ശ്രീ സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവരുകളാണ്. നേരത്തെ ഈ വേദിയിൽ നമ്മളെ അഭിസംബോധന ചെയ്യുന്നതാണ്. നമ്മുടെ തന്ത്രിയുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് ഇന്ന് അദ്ദേഹം വിളിച്ച ശേഷം സ്നേഹത്തിലേക്ക് വരുന്നതായിരിക്കും. എല്ലാവരും ധന്യമായ ചടങ്ങ് തുടങ്ങാൻ ഈ നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ശ്രീ എം കെ രാഘവൻ എം പി, BJP ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീ സി കെ പത്മനാഭൻ, അഡ്വക്കറ്റ് മുഹമ്മദ് ഷാ, KP നൌഷാദ് അലി, PV അഹമ്മദ് സാജു എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു.
പിന്നെ ഇങ്ങോട്ട് പോയിക്കൊണ്ടുവരികയും എൻ്റെ കൂടെ ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കുറിച്ച് പറഞ്ഞു, സുലൈമാൻ ഹാജിയെക്കുറിച്ച് പറഞ്ഞു, ഒരുപാട് ആളുകൾ ഹാജിയെക്കുറിച്ച്, തങ്ങളെക്കുറിച്ച്, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കുറിച്ച്. അപ്പം ഞാൻ വിചാരിച്ചു ക്ഷേത്ര പരിപാടിയിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഈ അത്തരത്തിൽ ഇങ്ങനെയാണ് പേരുമൊക്കെ അങ്ങനെയാണ് വരുന്നത്. ഈ ക്ഷേത്ര നവീകരണത്തിൽ വേണ്ടി വലിയ അയച്ച് സഹായിച്ചിട്ടുള്ള നമ്മുടെ ഈ മുസ്ലിം സമുദായത്തിലെ ആ ഒരു ശ്രേഷ്ഠന്മാരായ പേര് അവരൊന്നിന് പറയും ഒന്നായിട്ട് പറയുകയാണ്. അത് രമേശാണ് ആദ്യം എന്നോട് പറഞ്ഞത്. പിന്നീട് എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി വന്നിട്ടുള്ള നമ്മുടെ എൻ്റെ വൈദ്യുതി സുഹൃത്തു പറയുന്നതിനെ കുറിച്ചാണ്. അങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഒരു വലിയ പ്രാധാന്യം എനിക്ക് വാസ്തവത്തിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഈ മഹാനന്മാരായ ആളുകളുടെ ആ ഒരു പരിസ്ഥിതിയുടെ അവരൊക്കെയാണ് നമ്മുടെ നമ്മുടെ സംരക്ഷകരെന്ന് പറയുന്നത്. സത്യത്തിൽ അവരാണ് അവരാണ് നമ്മുടെ